ഗ്രേഡുകൾക്ക് വേണ്ടി മാത്രം പഠിച്ച് ഓരോ കലാപരിപാടിയും അവതരിപ്പിക്കുന്നവരുടെ വേദിയായി കലോത്സവങ്ങൾ മാറരുത് എന്ന് അഭിപ്രായപ്പെടുന്നു ഗായകൻ മധു ബാലകൃഷ്ണൻ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പ്രവണത ഉള്ളതുകൊണ്ടാണ് കലോത്സവത്തിൽ മാത്രമായി ഇത്തരം പ്രതിഭകൾ ഒതുങ്ങുന്നത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു കലയുടെ ശിലയെ ഈ വരികൾ പാടുമ്പോൾ മധു ബാലകൃഷ്ണൻ വീണ്ടും പഴയ എട്ടാം ക്ലാസുകാരനാകും എൺപത്തിയാറിലെ സ്കൂൾ യുവജനോത്സവ ലളിതഗാനത്തിലെ മൂന്നാം സ്ഥാനക്കാരൻ ഇന്ന് ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ ഒന്നാം നിര ഗായകൻ ഒട്ടനവധി പുരസ്കാരങ്ങൾ മാന്ത്രിക ശബ്ദം കൊണ്ട് സ്തബ്ധമാക്കിയ വേദികൾ നിരവധി എങ്കിലും ഈ ഈരടികൾ പാടുമ്പോൾ വീണ്ടും കൺമുന്നിൽ തെളിയും പഴയൊരു കാലം അച്ഛനമ്മമാരുടെ ഗുരുനാഥരുടെ സ്നേഹവാത്സല്യങ്ങൾ കൂട്ടുകാരുടെ ഒപ്പം മത്സരിച്ചവരുടെയും കയ്യടികൾ അതെ അങ്ങനെയുമുണ്ടായിരുന്നു ഒരു കലോത്സവകാലം ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവിടെ നല്ല ക്യാൻ്റീൻ അവർ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വിഭവങ്ങളാണ് അവിടെ കിട്ടിയിരുന്നത് കൂപ്പൺ എല്ലാവർക്കും ഒരു കൂപ്പൺ തന്നെ ഭക്ഷണം കഴിക്കാൻ അതൊക്കെ വളരെ ഇപ്പോഴും അതിൻ്റെയൊക്കെ രുചി ഇപ്പോഴും നന്നാക്കിൽ നിൽക്കുകയാണ് പാട്ട് ട്യൂൺ ചെയ്ത് വാട്സപ്പിലിട്ട് പഠിപ്പിക്കുന്ന ഗുരുശിക്ഷന്മാരുടെ കലോത്സവ കാലത്ത് യഥാർത്ഥ ഉപാസകർ ഉണ്ടാകണമെന്ന് മധു പറയുന്നു ഒരു മത്സരത്തിന് വേണ്ടി മാത്രം ഒരു കലയും അഭ്യസിക്കരുത് അതിനോ അതിനെ ആ കലയോടെ ആത്മാർത്ഥത വേണം ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള കലകളും അപ്രത്യക്ഷമായിരിക്കുകയാണ് കേരളത്തിന്റെ കലാകൗമാരം അനന്തപുരിയുടെ കൈതൊടുമ്പോൾ ആ സ്പന്ദനങ്ങൾ ഇങ്ങനെ തൃപ്പൂണിത്രയിലെ മാധവത്തിൽ ഹൃദയത്തോട് ചേർത്തുവെക്കുന്നുണ്ട് കലോത്സവം തന്നൊരു പാട്ടുകാരൻ ക്യാമറമാൻ അഭിലാഷ് നിലമ്പൂരിനൊപ്പം ഡാനിപ്പോൾ കൊച്ചി